ശക്തമായ മഴയെ തുടർന്ന് തൃശൂർ എങ്കക്കാട് വീടിന് മുകളിൽ മരങ്ങൾ വീണു. വാക്കാഞ്ചേരി വാഴാനി റോഡിൽ മേലേമ്പാട്ട് വീട്ടിൽ സുധാകരന്റെ വീടിന്റെ മേൽക്കൂരയാണ് പുലർച്ചെ മരം വീണും ഭാഗികമായി തകർന്നത്. ചാലക്കുടിയിലും വീടിന്റെ മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. പറമ്പിക്കാടൻ ഷാജുവിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീടിന്റെ ടെറസിലെ ഫിറ്റ് വാട്ടർ ടാങ്ക് തകർന്നു. വിശദാംശങ്ങൾ ജെയ്സൺ ചാമോളപ്പിൽ നൽകും. ജെയ്സൺ, വീട്ടിലേക്ക് മരം വീഴുന്നതൊക്കെ തന്നെയും ഇപ്പോൾ ഒരു സ്വാഭാവികമായ കാര്യമായി മാറിയിരിക്കുകയാണ്. ഇന്നലെയും തൃശ്ശൂരിൽ വലിയൊരു മരം വീണ കാര്യം തത്സമയം ജെയ്സൺ റിപ്പോർട്ട് ചെയ്യുണ്ടായി. എന്തൊക്കെയാണ് ഇന്ന് നടന്നത് തൃശ്ശൂരിലാകെ? നികേഷ്, ഇന്നലെ അതീവ ഗുരുതരമായ സ്ഥിതിയായിരുന്നു തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത്. രണ്ട് സ്ഥലങ്ങളിൽ ചുഴലിക്കാറ്റും വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടായി. പക്ഷേ ഇന്ന് പൊതുവെ ശാന്തമാണ്. മൂന്ന് ഇടങ്ങളിലാണ് പ്രധാനമായും വൻമരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്കക്കാടും അതുപോലെ തന്നെ ചാലക്കുടിയിലും രാമവർമ്മപുരത്തും മൂന്ന് വൻമരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണതിനു ശേഷം അവിടുത്തെ വൈദ്യുതി തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റി അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പെരിങ്ങൽകുത്തിലെ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. പെരിങ്ങൽകുത്ത് ഡാം ഏത് കാലത്തും പ്രളയ സമയത്തും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നമുക്ക് ഓർമ്മയുണ്ട്. 2018 കാലത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ചാലക്കുടി അതുപോലെ തന്നെ മാള പ്രദേശങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പെരിങ്ങൽകുത്ത് ഡാം തുറന്നതിനെ തുടർന്ന് വലിയ പ്രളയമാണ് ഉണ്ടായത്. അത്ര 421 മീറ്ററാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ജലത്തിന്റെ അളവ്. പക്ഷേ 424 മീറ്റർ ആയാൽ അത് തുറന്നുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ഇന്ന് റവന്യൂ മന്ത്രി കേരളത്തിലെ മൊത്തം മഴയുടെ അവസ്ഥയെക്കുറിച്ച് ഇന്ന് മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ പങ്കുവച്ചു. അതൊരു നിമിഷം പറയാമെന്ന് കരുതുന്നു. വരുന്ന 24 മണിക്കൂർ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 91 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. 651 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയോടുകൂടി മഴ ദുർബലമാകും. പക്ഷേ 12-ാം തീയതി വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം മേഖലകളിലെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലെ ഡാമുകൾ തുറക്കുന്നത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ റവന്യൂ വകുപ്പ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുതിരാനുമായി ബന്ധപ്പെട്ടാണ്. കുതിരാനിൽ ദേശീയപാതയിൽ ഇന്നലെ വീണ്ടും കുതിര ഇടിഞ്ഞതുമൂലം ഇപ്പോഴും ഗതാഗത കുരുക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഗതാഗത സ്തംഭനമില്ല, ഒരു ഭാഗത്തുകൂടെ മാത്രമേ ഗതാഗതം പോകുന്നുള്ളൂ. പക്ഷേ വലിയ രീതിയിലുള്ള അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായിട്ടുണ്ട്. നേരത്തെ റവന്യൂ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ മഴ നാളെ ഉച്ചയോടുകൂടി ഏകദേശം ശമിക്കും. പക്ഷേ 12-ാം തീയതി കൂടുതൽ ശക്തമാകും. ഇന്ന് പൊതുവെ തൃശ്ശൂരിൽ 3 ഒറ്റപ്പെട്ട അപകടങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ശാന്തമാണ്. നികേഷ്, ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. ഇന്നലെയും ഇന്നുമായി തൃശ്ശൂരിൽ വലിയ തോതിലുണ്ടായിട്ടുള്ള മഴക്കെടുതികളുടെ വിവരങ്ങളാണ് ജെയ്സൺ ചാമോളപ്പിൽ നൽകിയത്.